ഇപ്പോൾ അഗ്നിപഥ പദ്ധതിക്കെതിരായ ഇടത് യുവജന സംഘടനകളുടെ പ്രതിഷേധ സായാഹ്നം തൃശ്ശൂരിൽ എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യുന്നു. പ്രധാനപ്പെട്ട മേഖല മുഴുവൻ നിയമനം നടത്താതെ വിട്ടിരിക്കുകയാണ്. ഒറ്റ കാര്യത്തിൽ വിജയിച്ചിട്ട് റെയിൽവേ സ്റ്റേഷൻ പണം കൊടുക്കുക. റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പൊ നമ്മൾ ചെന്നാൽ ഇത് റെയിൽവേ സ്റ്റേഷൻ ആണോ അതോ പോസ്റ്റ് ഓഫീസ് റോഡാണോ എന്ന് തിരിച്ചറിയില്ല. അത്ര മീഡിയ അവിടെ വെച്ചിട്ടുണ്ട്. നിന്ന് തിരിയാൻ സ്ഥലമില്ല, ഒന്ന് മുല്ലപ്പുള്ളി വാങ്ങാൻ സ്ഥലമില്ല, അത്ര മുല്ലപ്പുള്ളിയിലൊന്നും ഇല്ല, അടുത്ത പുള്ളി കയറ്റും എല്ലാം വാടകയ്ക്ക് വിട്ടിരിക്കും. എല്ലാം സ്വകാര്യവൽക്കരിക്കുകയാണ്. ചെറുപ്പക്കാർക്ക് നൽകേണ്ട തൊഴിലവസരങ്ങളെ സംബന്ധിച്ച് യാതൊരു ജാഗ്രതയും ഇപ്പൊ തന്നെ ഏതാണ്ട് ഒരു ദശലക്ഷത്തിനടുത്ത് തൊഴിലവസരങ്ങൾ നിയമിക്കാതെ കേന്ദ്ര ഗവൺമെന്റ് സൂക്ഷിച്ചിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് വലിയ റിക്രൂട്ട്മെന്റ് കാര്യങ്ങൾ നടക്കും. ആളുകളെ 10,000 കണക്കിന് ചെറുപ്പക്കാരെ പിടിച്ച് കുപ്പായ കുഴിഞ്ഞു. കുപ്പായ കുഴി മരുത്തുമണിയല്ല, മറ്റേ കയർമ്പൊടി പിടിച്ച് നീങ്ങുക, തല കീഴ്ക്കാൻ കുക്കായിട്ട് നിൽക്കുക, വേഗത്തിൽ ഓടുക, പല പ്രക്രിയകളും നടത്തും. ഓരോ റിക്രൂട്ട്മെന്റ് ആയാലും 10,000 വരുന്നത്. 10,000 പങ്കെടുക്കുന്ന റിക്രൂട്ട്മെന്റ് ആയി കഴിഞ്ഞാൽ ഒറ്റാളെ നിയമിക്കില്ല. ആളുകളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് നിയമനം നടത്താതെ പോവുകയാണ്. എല്ലാവർക്കും കഴിവുള്ളവർക്കെല്ലാം തൊഴിൽ നൽകുന്ന തരത്തിൽ ഇന്ത്യയിലെ തൊഴിലേണം പരിഹരിക്കാൻ പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കും എന്ന് വാഗ്ദാനം ചെയ്ത് അധികാരത്തിലേക്ക് വന്ന ഒരു ഗവൺമെന്റ് യുവാക്കളോട് കാണിച്ചത് പൂർണമായ വാഗ്ദാന ലംഘനമാണ്. രാജ്യത്തോട് കാണിച്ചതെന്ന പൂർണമായ നീതി നിഷേധമാണ്. ഏതെങ്കിലും ഒരു ഭാഗത്തിന്റെ താല്പര്യം ഈ ഗവൺമെന്റ് സംരക്ഷിച്ചു കൊണ്ടിരുന്നു. സമൂഹത്തിന് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളോട് എന്തെങ്കിലും നീതി ഈ ഗവൺമെന്റ് കാണിച്ചിട്ടുണ്ടോ? രാജ്യത്ത് ഇന്ത്യ ചരിത്രത്തിലെ ജനങ്ങളെ വഞ്ചിക്കുന്നതിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ഗവൺമെന്റാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്. വാഗ്ദാന ലംഘനത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയ നരേന്ദ്രമോദി അതിന്റെ ഏറ്റവും ഉയർന്ന രൂപം ഇപ്പൊ കാണിച്ചിരിക്കുകയാണ്. നമ്മുടെ പട്ടാളവുമായി ബന്ധപ്പെടുത്തി എടുത്തിട്ടുള്ള പുതിയ തീരുമാനം നേരെ ചൊവ്വേ കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന നടന്നുകാലങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാളും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല. തീരുമാനം എടുത്തവരുടെ ഒന്നാമത്തെ വാദന 1989 ഞങ്ങൾ ആയിരുന്നു.